ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്നുകൊണ്ട് പറയും, എന്നിട്ട് നീ ഒരു വർഷം മുമ്പ് നീ ചിന്തിച്ചിട്ടുണ്ടോ ലക്ഷ്മി ഇവിടെ വന്നു ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വന്തമായിട്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റിൽ തന്നെ ഏറ്റവും പൈസ മുടക്കി ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റ് ഒരു പക്ഷേ ഇതായിരിക്കും, എനിക്കറിയില്ല. അപ്പം അത്രയും നമുക്ക് ഒരു സാഹചര്യം ഉണ്ടായതിന് ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അതെ നമ്മുടെ എഫേർട്ടിൻ്റെയാണ് അധ്വാനത്തിൻ്റെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അല്ല ഇത് ഈ നടന്നതൊക്കെ തന്നെ നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വലിയ എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഒന്നിലും കാണിക്കാത്തത്. ഞാൻ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം, അതായത് നാളെ ഷൂട്ടാണ്, തലേ ദിവസം നമ്മുടെ ക്യാമറമാനും അസോസിയേറ്റും എല്ലാവരും അവർ തമാശക്കിരുന്ന് പറയും, ഇപ്പം ഇവിടെ ഇരുന്ന് ഡയലോഗൊക്കെ അടിച്ചിട്ട് കിടക്കും. നാളെ ഇങ്ങനെ നമ്മൾ പലരെയും കണ്ടിട്ടുള്ളതാണ്, സെറ്റും പരിപാടിയും ബഹളമൊക്കെ കാണുമ്പോഴത്തേക്ക് മിക്കവാറും അവിടെ തലയും കറങ്ങി അവിടെ കിടക്കും. അങ്ങനെ കണ്ടില്ലാന്ന് മാത്രമല്ല ക്യാമറമാനെയും തെറിയും പിടിച്ചുകൊണ്ട് ഡയറക്ടറായി അത് അത്രയും സീനിയറായ ക്യാമറമാൻ്റെ അടുത്ത് നിങ്ങളുടെ ആര് പറഞ്ഞു അവിടെ തറ കിടന്ന കരിയിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ കരിയിൽ എവിടെ വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഷൗട്ട് ചെയ്ത് അത്രയും ഡൊമിനൻ്റ് ആയിട്ട് അത് ചെയ്ത ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് ഹൗസിനകത്തും എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല, കാര്യം ഞാൻ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാറില്ല. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അമിതമായിട്ട് ഒന്നും, ഞാൻ വലിയ ഡയറക്ടറായി മാറുന്നു, ഞാൻ ബിഗ് ബോസിൻ്റെ വിന്നറായിട്ട് മാറുന്നു, എനിക്ക് 50 ലക്ഷം കിട്ടുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, ഇങ്ങനൊരു ചിന്ത നമുക്കില്ല, ഒരു കാര്യത്തിലും ഇല്ല. ഞാൻ ഇന്നും ആ പഴയ അഖിലിൻ്റെ അതേ മൈൻഡ് സെറ്റാണ്, ഒന്നുമില്ലാത്തവൻ്റെ അതേ മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റാണ് ഈ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആകെ തോന്നിയ ഒരു പൊടി ടെൻഷൻ. നമുക്ക് നഷ്ടപ്പെടാൻ ഉള്ളപ്പോൾ നമുക്കൊരു പേടി വരും. നമുക്കിപ്പം കൂടിയൊരു വാഹനം ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു പയ്യൻ കള്ളും കുടിച്ചിട്ട് വന്ന് വണ്ടി ഓടിച്ചിട്ട് വന്ന് നമ്മുടെ തപ്യാസം കാണിക്കുമ്പോൾ ഇറങ്ങി അവൻ്റെ ജെവുക്കലുകൾക്ക് ഒരു അടി കൊടുക്കുന്ന പരിപാടി അതേ പണ്ട് ഞാൻ ചെയ്തേനെ. ഇന്ന് ഞാൻ അവനെ നോക്കിയിട്ട് എന്തുകൊണ്ടാണ് മക്കളെ സുഖമാണോടാ സുഖമായിട്ട്. അന്നാണ് ഞാനും വിചാരിച്ചത് ഞാൻ പണ്ട് വലിയ വാതാളിമാരെ വരട്ടാൻ നടന്നത്, ഞാൻ വിചാരിച്ചത് ഇവരൊക്കെ എന്നെ പേടിച്ചിട്ടാണ്, അതുമല്ല എനിക്കൊരു കൂടെ നഷ്ടപ്പെടാനില്ലല്ലോ, അവർക്ക് ഒരുപാട് നഷ്ടപ്പെടാണ്. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഭയം വരും, നമുക്ക് നേട്ടങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് സന്തോഷത്തോട് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം വിചാരിച്ചോട്ടോ വണ്ടികളെല്ലാം അങ്ങ് പറക്കി വിട്ടിട്ട് ഒരു സാധാരണ ഒരു ടാക്സി ചെറിയൊരു ഇന്നോവ അങ്ങ് എടുത്താൽ മതിയല്ലോ. അപ്പം ഒരുത്തനും എന്നെ വരട്ടാൻ പറ്റത്തില്ല, എൻ്റെ വണ്ടി നശിപ്പിക്കാൻ ഒരുത്തം വരത്തില്ലല്ലോ. അപ്പം അവൻ്റെ മുമ്പിൽ എനിക്ക് താഴേണ്ടി വരത്തില്ലല്ലോ. നീ ഇതങ്ങ് നശിപ്പിച്ചോ, ഇത് 10 ലക്ഷം രൂപയുടെ വണ്ടി, ഇതങ്ങ് നീ അങ്ങ് നശിപ്പിച്ചോ, ഇത് 1 കോടി രൂപയുടെ വണ്ടിയും കൂടിയ വണ്ടികളെടുത്ത് അത് ഒന്നേ പോലെ കൊണ്ടുനടക്കുമ്പോഴാണല്ലോ ഇതും നിനക്കൊരു ദുഃഖം അല്ലെ? നമുക്ക് ഓരോന്നും ഇപ്പം നമ്മൾ ഇപ്പം എനിക്കിവിടെ ക്യാമറ വെക്കേണ്ടി വരുന്നു. ഞാൻ പറയുന്നത് നമ്മൾ വളർന്നത് കൊണ്ടും നമുക്ക് ശത്രുക്കളും കൂടെ ഉണ്ടാകുന്നതുകൊണ്ടും അല്ലേ നമ്മൾ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗം നമ്മൾ നോക്കേണ്ടി വരുന്നത്. എനിക്ക് പൊതുവേ ഇത് ഇഷ്ടമല്ല, എനിക്കിങ്ങനെ കാട്ടി സഞ്ചരിക്കുന്നവർക്ക് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ഒരു തരം പേടിക്കാതെ തോന്നിയത് എനിക്ക് എനിക്കതിപ്പോഴും ഒരു പ്രശ്നമില്ല. ആ അതും വെച്ചാനത്തിട്ടുണ്ട്, ഞാൻ ഇന്ന് രാവിലെ അതിരുന്ന് കാണുമായിരുന്നു.